ഹായ്, എൻ്റെ പേര് ജോൺ. ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. 2017 2018 പാലാ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥി ആയിരുന്നു. ജിഇസിനെ പറ്റി പറയുകയാണെങ്കിൽ, ജിഇസിലെ ആകെ 7 എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസും ഒരു ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻ്റാണ് ഉള്ളത്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്ക്, സിവിൽ, പ്രൊഡക്ഷൻ, കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. എഞ്ചിനീയറിംഗിൽ തന്നെ ഒരു ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റും കീം റാങ്കിൽ വെച്ച് കൂടുതൽ കുട്ടികളും പ്രിഫർ ചെയ്യണത് CEC-യിലോട്ടാണ്. കാരണം 100% പ്ലേസ്മെന്റും എല്ലാ കാര്യങ്ങളും CEC-യിലും ഇലക്ട്രോണിക്സിലും ആയാലും ഉണ്ട്. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റും ഒന്നിനൊന്ന് മികച്ച തന്നെയാണ്. കാരണം ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വരുന്നത്. പിന്നെ കോളേജിലെ നമ്മുടെ KTU-വിന്റെ അണ്ടറിലാണല്ലോ നമ്മുടെ കോളേജ് വന്നത്. കോളേജ് അതിന്റെ പഠിപ്പിക്കലും കാര്യങ്ങളും പ്രൊഫസേഴ്സ് ആയാലും ട്യൂട്ടേഴ്സ് ആയാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോണ്. പിന്നെ കോളേജിലെ ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ, വർക്ക്ഷോപ്പുകളും നല്ല രീതിയിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുള്ള വർക്ക്ഷോപ്പുകളും ലാബുകളും നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ പുസ്തകം നോക്കിയുള്ള ഒരു ബുക്ക് നോക്കി പഠിക്കുന്നതിലുപരി നമുക്കൊരു ടെക്നിക്കൽ എക്സ്പോഷർ കൂടുതൽ കിട്ടാനായിട്ട് അവിടുത്തെ ഈ ലാബുകളും വർക്ക്ഷോപ്പുകളും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഐഡിയേറ്റർ എന്ന് പറഞ്ഞ ലാബ്, ഫാബ് ലാബ്, റോബോട്ടിക്സ് ലാബ്, അങ്ങനെ ഒരുപാട് ലാബുകൾ ഇപ്പം നമ്മുടെ കോളേജിൽ. അതും നമ്മുടെ അലുമിനിയം പലരുമായിട്ട് ഇങ്ങനെ ഫണ്ട് ചെയ്യണത്, അലുമിനിയം ഫണ്ടിങ്ങും. അങ്ങനെ നമുക്ക് എന്തൊരു പ്രൊജക്റ്റിനായാലും എന്തൊരു ഒരു ആവശ്യത്തിനായാലും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാം. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഒരുപാട് ക്ലബ്ബുകളുണ്ട്. പിന്നെ സ്പോർട്സിനായിട്ടായാലും സ്പോർട്സ് ആയാലും നമ്മുടെ കോളേജ് നല്ല മികച്ച നിൽക്കുന്നുണ്ട്. പിന്നെ ബാക്കി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ കോളേജിൽ ഒരു മൾട്ടി ഫെസ്റ്റ് ഉണ്ട്, ഒരു കൾച്ചറൽ കം ടെക് ഫെസ്റ്റ് ആയിട്ട് ദ്യുതി നടത്തുന്നുണ്ട് GEC-യിൽ. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ പ്രൊജക്ട് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കോളേജിൽ ഒരു പ്രത്യേക ഒരു ക്ലബ്ബ് തന്നെ തുടങ്ങിയത്, അതായത് TBI എന്ന് പറഞ്ഞ ക്ലബ്ബ്, അതായത് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയയ്ക്കൊക്കെ സപ്പോർട്ട് തരാനായിട്ട് അതിനെ ഫണ്ട് ചെയ്യാനൊക്കെ ആയിട്ടും അതൊരുപാട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ വരുന്നൊരു കാര്യമാണ് നമ്മുടെ പ്ലേസ്മെൻറ്റ്. അതായത് 4 കൊല്ലത്തെ BTech ഡിഗ്രി കഴിയുമ്പോൾ നമ്മൾ പ്ലേസ്ഡ് ആവുക എന്നുള്ളത് എല്ലാവരും വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പ്ലേസ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. അവരൊക്കെ അവരുടെ ഓരോ ക്ലബും ഓരോ ഇങ്ങനത്തെ ക്ലബ്ബുകളെല്ലാം ഓരോ സെല്ലും അവരവരുടെ പ്രവൃത്തികൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ KTU റാങ്കിങ്ങിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മികച്ചു നിൽക്കുന്ന മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റാണ് GEC-യിലെ. പിന്നെ ഇപ്പം മെക്കിൽ തന്നെയാലും ഇപ്പം നമുക്ക് ഒരുപാട് ക്ലബ്ബുകളുണ്ട്. മെക്ക് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് SI പോലത്തെ ക്ലബ്ബുകൾ ഒക്കെ ഉണ്ട് നമുക്ക്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് എല്ലാം ബോയ്സിനായാലും ഗേൾസിനായാലും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഫുഡായാലും അങ്ങനെ എല്ലാ കാര്യത്തിനും എപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കോളേജിലെ മൊത്തത്തിലായിട്ട് പറയുകയാണെങ്കിൽ ഒരു എപ്പോഴും വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങളനുസരിച്ച് വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന ഒരു മാനേജ്മെൻറ്റും ബാക്കി സ്റ്റാഫും എല്ലാവരും ആണ് കോളേജിൻ്റെ മെയിൻ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കോളേജ് അടിപൊളിയാണ് സംഭവം. ബേസിക്കലി എല്ലാം കോളേജ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു അടിപൊളിയാണ്. മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GEC-യിൽ ഇതുവരെ റാങ്കിങ് ഉണ്ടായിട്ടില്ല. അതൊരു വലിയൊരു കാര്യമാണ്. GEC-യിൽ റാങ്കിങ് ഇല്ല. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും എല്ലാ വർഷക്കാരും ഒരു എല്ലാ വർഷക്കാരും തമ്മിലൊരു ഇക്വാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സീനിയറാ ജൂനിയറാ എന്നുള്ളൊരു ഒരു തരംതിരിക്കലുണ്ടാവില്ല. എല്ലാവരും ഒരേപോലെയാണ് GEC-യിൽ. അതുതന്നെയാണ് GEC-യുടെ വലിയൊരു ശക്തി എന്ന് പറയണത്. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പം എല്ലാ വിദ്യാർത്ഥികളും സ്റ്റാഫും പ്രൊഫസേഴ്സും ട്യൂട്ടേഴ്സ് ആയാലും മാനേജ്മെൻ്റ് ആയാലും എല്ലാവരും മൊത്തത്തിൽ ഒരു വലിയൊരു സപ്പോർട്ടാണ് ഈ GEC-യിലെ വിദ്യാർത്ഥികൾക്കും. അവർ പാസ്ഔട്ടായി പോകുമ്പോൾ അതിൻ്റെ ഒരു ഗുണം അവരിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ GEC-യിലെ 4 വർഷത്തെ BTech കഴിയുമ്പോഴേക്കും അത് ശരിക്കും വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കാരണം ഇത്രയും നല്ലൊരു ഒരു എക്സ്പോഷറും വൈബും നമ്മുടെ GEC-യിൽ കിട്ടാന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. അത് നമുക്ക് ഫീൽ ചെയ്തന്നെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആരും
ജിഇസിയിൽ വന്നതിനെ പറ്റി, ജിഇസിയിൽ കയറുന്നതിനെ പറ്റി ആശങ്കകളോ ഒന്നും വേണ്ട. കാരണം അത്രയും നല്ലൊരു കോളേജ് തന്നെയാണ്, എല്ലാവിധ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു കോളേജാണ്. നല്ല രീതിയിൽ തന്നെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട് കോളേജിൽ. അപ്പം എന്താ പറയാ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എങ്ങനെയല്ല ഫ്യൂച്ചർ അഡ്വഞ്ചേഴ്സ് എല്ലാം നന്നായി വരട്ടെ. താങ്ക് യു.